ആക്കുമ്പോ അത് വലിയ ചോദ്യചിഹ്നമാണ്. അപ്പൊ നമ്മൾ ആ മുഴുവൻ സമയവും ഉപയോഗിച്ചത് മറ്റെന്തിനോ ആണെന്നർത്ഥം. നമ്മൾ പ്രയോറിറ്റി മറ്റെന്തിനോ കൊടുത്തത് കൊണ്ടല്ലേ ഇത് സെക്കൻഡറി ആയി പോയത്. ഇത് പ്രൈമറി ആണ്, നമ്മൾ ഇതിന് സമയം കൊടുക്കൂലേ. അപ്പൊ നമ്മൾ ഇത് തോന്നാൽ ഇത് വേറെ ആർക്കും ഉള്ളത് നമുക്കൊന്നും ഉള്ളതല്ല എന്ന് മനസ്സിലാക്കി വെച്ച പോലെ അങ്ങനെ ആവരുത്. ഈ ഖുർആൻ പഠിച്ചവനെ തീരെ ഉപയോഗിക്കാത്തതായി, ഈ ഖുർആൻ ഉപേക്ഷിക്കപ്പെട്ടതായി എന്റെ സമൂഹം മാറ്റിയല്ലോ എന്ന് തിരുനബി നാൾ അള്ളാഹുവിനോട് പരാതി പറയുമെന്ന് ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹജൂറ, പ്രത്യേകിച്ച് നമുക്കൊക്കെ നല്ല മൊബൈൽ ഫോണുകളൊക്കെ ഉള്ള കാലമാണ് അല്ലെ, ഒരു ആൻഡ്രോയിഡ് പ്രോഗ്രാമൊക്കെ ഇല്ലാത്ത, അല്ലെങ്കിൽ ആപ്പിൾ ഫോണുകള്, എന്തൊക്കെയാ വലിയ വലിയ ഫോൺ, വിലപിടിപ്പുള്ള 1000 ദിർഹംസിന്റെ ആൾക്ക് 2000 ഫോൺ, അങ്ങനെയൊക്കെയാണ് പോലെ പുതിയ പുതിയ ഫ്രണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്കൊരു ഖുർആനിന്റെ ഒരു ആപ്പ്, ഒരു ഖുർആൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്ത് ഓതാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് നമ്മൾ ഓതിയില്ലല്ലോ. ഇത് വലിയ സങ്കടമല്ലേ. നമ്മൾ അതിൽ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, വാട്സപ്പ് ഉണ്ട്, മറ്റ് മറ്റേ വോയിസ് ടോക്കുകൾക്കുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. നാം ഖുർആൻ കിടക്കട്ടെ, രാവിലെ ജോലിക്ക് പോവാണ്, നമ്മൾ മെട്രോയിൽ കയറിയിരിക്കുകയാണ്, മൊബൈൽ എന്ത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഖുർആൻ പൊതു വേണം, ഖുർആനോട് ബഹുമാനിക്കണമെങ്കിൽ പൊതു ആവശ്യമാണ്. ഖുർആൻ തുടങ്ങി പൊതു വേണമെന്ന് നിർബന്ധമാണെന്നാണ്. പക്ഷേ മൊബൈലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഖുർആൻ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഉദുവിന്റെ ആവശ്യമില്ലാണ്. ഉദുവില്ലാതെയും ഒരാൾക്ക് എന്ത് ചെയ്യാം, തൊടാൻ പറ്റുമെന്നാണ് ആലിമീൻ പോസ്റ്റുള്ള ഫത്വ. പക്ഷെ നമുക്ക് ഉദു ഉണ്ടാവൽ വളരെ നല്ലതാണ്, എപ്പോഴും ദാഹിമിൽ ഉദു, നമ്മൾ നിത്യ ഉദുവുള്ള ആളുകളായിരിക്കണേ. പക്ഷെ ഉദു ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ മൊബൈലിൽ നിന്ന് ഖുർആൻ ഓതാൻ പറ്റും. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഖുർആൻ ഓതാം. നമ്മൾ എവിടെയെങ്കിലും ഒരു ക്യൂ നിൽക്കുകയാണ്, ഖുർആൻ ഓതാം. എവിടെയെങ്കിലും നമ്മൾ ബസ് സ്റ്റാൻഡിലിരിക്കുകയാണ്, ഖുർആൻ എടുത്ത് നോക്കും. ഒരല്പം നമ്മുടെ കണ്ണ് ഈ ലോകത്ത്, എനിക്ക് തോന്നുന്നു പ്രവാസ ലോകത്ത് നമുക്ക് അമ്പര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാട്ടിൽ പോയാൽ തീരെ പറ്റില്ല. അതാണ് ഇവിടെ ദുബൈയിൽ നിന്നിട്ട് നമുക്ക് നിസ്കാരവും നമ്മുടെ ഖിറാഅത്തും നമ്മുടെ ഖുർആനുമായുള്ള ബന്ധപ്പെടലും ഇവിടെ നടക്കണില്ലേ, നാട്ടിൽ തീരെ നടക്കൂല. നിങ്ങൾ ഇവിടെ റമദാൻ ചെലവഴിച്ചിട്ട് നാട്ടിൽ പോയി റമദാൻ നോക്കി, ഏയ് റമദാൻ ഫാമിലി പറഞ്ഞല്ലേ, കസോട് വാശി പറഞ്ഞാൽ നാട്ടിൽ പാങ്ങണ്ട. നമ്മൾ പത്രിക കറി നിന്നാ മാത്രം ഇബാദത്തിന്റെ വിഷയത്തിൽ ഇവിടെയാണ് നല്ലത് അല്ലെ. ആ ഒരു ഖിയാമുല്ലൈലും ആ മനോഹരമായ ഖിറാഅത്തും റമദാനിന്റെ ഒരു ഉണർവും നാട്ടിലെ ഇഷാരങ്ങൾ ലേറ്റെല്ലാം കൂട്ടി പോയില്ല, കൂടെന്ന് പറയാൻ കൂട്ടില്ല, പള്ളിയല്ല കഴിഞ്ഞു പിന്നെ രാവിലെ തുറക്കുള്ളൂ. ഇവിടെ നിരന്തരമായ പള്ളികളുടെ സജീവം, എന്തോ ഒരു രസകരമായ ഒരു വളരെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നാട്ടിൽ കിട്ടൂല. അപ്പൊ നമ്മളെ അവിടെ തിരുന്ന, അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ അമല് ചെയ്യാൻ പറ്റാത്തത് നാട്ടിൽ ചെയ്യാൻ പറ്റില്ല. ഒന്നുകൂടെ പറയട്ടെ, ഷാബാൻ മാസമായി, ഷാബാനിൽ ഖുർആൻ ഓതാൻ പറ്റാത്തവന് റമദാനിൽ ഓതാൻ പറ്റില്ല. ഇപ്പോ സുന്നത്ത് നോമ്പൊക്കെ എടുക്കാത്തവന് റമദാനിലെ നോമ്പ് ഭയങ്കര ഭാരമായിരിക്കും. ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങൾ ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ റമദാൻ വരത്ത് എന്നിട്ട് എന്റെ കണ്ണൊക്കെ ശരിക്കും ഊടികെട്ടാൻ പോവാണ്, നടക്കൂല. അത് വെറുതെ പറയണത്. ഷാബാൻ പെട്ടെന്ന് കഴിഞ്ഞു, റജബ് കഴിഞ്ഞല്ലോ, ഷാബാൻ പെട്ടെന്ന് കഴിയും, റമദാൻ അതിലും പെട്ടെന്ന് കഴിയുന്ന വളരെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. റമദാൻ സ്വീകരിക്കാൻ അഹലൻ റമദാൻ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും, പക്ഷെ റമദാൻ വരാൻ പോലും കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മള് ഈ പ്രവാസ ലോകത്ത് എന്ത് ചെയ്യണം, ഖുർആനുമായിട്ട് അടുക്കണം. ഇവിടെ നാട്ടിന്ന് കേടുവന്ന് പോയ ഒരു നന്നാവുന്ന സ്ഥലമാണ് നമ്മുടെ പ്രത്യേകിച്ച് ദുബൈ ലോകത്ത് ഗൾഫ് നാടുകളൊക്കെ. നാട്ടിന്ന് കേടുവന്നു കേട്ടോ, നാട്ടിന്ന് കേടരാത്തവരും ഇവിടെ വന്ന് കേടുവരുന്ന നാടുമാണ് ചെലപ്പോ, രണ്ടുമുണ്ട്. എന്നാൽ സ്റ്റഡി പ്രോഗ്രസ് നിലനിർത്തുന്നവരുണ്ട്, നാട്ടിലും കുഴപ്പമില്ല, ഇവിടെയും കുഴപ്പമില്ല, അങ്ങനത്തെവരുണ്ട്. നാട്ടിലും കുഴപ്പക്കാരാണ്, ഇവിടെയും കുഴപ്പക്കാരാണ്, അത് കുറച്ചുള്ളൂ, ചെറിയ ശതമാനമുള്ളൂ. അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഖുർആൻ ഓതാൻ സാധിക്കും. നാട്ടിൽ പോയാൽ നടക്കൂലേ, നാട്ടിലെ നമ്മൾ സൽക്കാരത്തിന് പോകാൻ നേരമുള്ളൂ. ആകെ കല്യാണം, തക്കാരം, സൽക്കാരം, കുട്ടിനെ മുടിയളിക്കലി, അവിടെ ചോറ് കൊടുക്കലി, ഇവിടെ ഭക്ഷണം കൊടുക്കലി, ഇങ്ങനെ നിരന്തരം നടന്ന് നമുക്ക് നിസ്കാരം ശരിയാവില്ല. രാത്രി നിസ്കാരം തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോകുന്നു, വിത്ത് നടക്കൂല, രാവിലെ ദുഹ നടക്കൊന്നും നടക്കാത്ത അവസ്ഥ. അതുകൊണ്ട് പ്രധാനമായിട്ട് നടക്കി നമ്മളൊക്കെ, അള്ളാഹു നമുക്ക് ഇതിന് ഭാഗ്യം തരട്ടെ. അത് നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ ഒരു വലിയ ആനന്ദം വരാനുണ്ട്. ആ ആനന്ദം നമ്മുടെ നിസ്കാരത്തിൽ രസം തോന്നും, നമ്മുടെ രാത്രി നിസ്കാരത്തിൽ ആനന്ദം. നമ്മുടെ ഖൽബിന് ശിഫയാണെന്ന നമ്മുടെ സംവിധാന ചാനൽ ഓരോ ആയത്ത് ഓർമ്മ വന്നു. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا وننزل من القرآن ഈ വിശുദ്ധ ഖുർആനിൽ ഞാൻ നിങ്ങൾക്ക് അർത്ഥത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. മാ ഹുവ ശിഫാഉൻ വറഹ്മ, നിങ്ങൾക്ക് കരുണയും ശിഫയുമുണ്ട്. ക്യൂർ ആൻഡ് മെർസി,
അള്ളാഹു നിങ്ങൾക്ക് ശമനം തരുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾക്ക് ചില അസുഖങ്ങളുണ്ട്, ആ അസുഖങ്ങൾക്കുള്ള ശിഫ മരുന്ന്, അതിന്റെ മരുന്ന് കിറ്റാണ് ഖുർആൻ. നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ കോൺസെൻട്രേഷൻ വരുന്നില്ല, നിങ്ങള് കണഞ്ഞുറക്കുള്ള പെണ്ണ് മുമ്പ് കൂടെ പോവുകയാണെങ്കിൽ നോക്കി പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അനശ്ലീലമായ ചിത്രങ്ങൾ നോക്കുകയാണ്, അശ്ലീലമായത് കാണുകയാണ്, സിനിമ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വെറും ഫുൾ ടൈം മ്യൂസിക്കിന് അഡിക്റ്റ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടോ, നിങ്ങൾ ഖുർആൻ കേൾക്കും, നിങ്ങളുടെ അസുഖത്തിന് ശിഫ തരുന്നുണ്ട്. ആദ്യം അതൊരു അസുഖം മനസ്സിലാക്കണം എന്നുള്ള വിഷയം. അതിലൊക്കെ ശിഫ ഈ ഖുർആനിലുണ്ട്. നിങ്ങൾക്ക് റഹ്മത്തുമുണ്ട്. ഒരു അസുഖമില്ലാത്ത ആളാണ് നിങ്ങൾക്ക് പിന്നെ ഖുർആൻ, നിങ്ങൾക്ക് ശിഫ ഉണ്ട് ആവശ്യമില്ല, നിങ്ങൾക്ക് രോഗമല്ല, നിങ്ങൾക്കിത് റഹ്മത്താണ്, നിങ്ങൾക്ക് റഹ്മത്ത് വന്നുകൊണ്ട്. അത് അനുഭവിച്ചറിയേണ്ട ഒരു വിഷയമാണ്, മുഅ്മിനീങ്ങളെ അനുഭവിച്ചറിയേണ്ട ഒരു വിഷയമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് മനസ്സിന് കിട്ടുന്ന ഒരു തെറ്റ് ചെയ്താൽ മനസ്സ് പടക്കുന്ന ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നമുക്ക് ഒരു തരം വൈവറിങ് മനസ്സിനൊരു പടക്കൽ വരും, പിന്നെ നമുക്കൊരു സമാധാനം കിട്ടൂല. നേരെ മറിച്ച് അള്ളാഹുവിലേക്ക് ഓടിയ ആരെ പേടിച്ച് നമ്മൾ അയാളത്തേക്ക് വരില്ല. ദുനിയാവ് അങ്ങനെയാണ്, ഒരാളോട് പേടിന് അയാളത്തേക്ക് വരില്ല, അങ്ങനെയല്ലേ? നമ്മളിപ്പോ നമ്മളെ മോശപ്പോ സനീൽ റഹ്മാൻ കാശ് പ്രസ്താവം വിചാരിക്കാം, നമുക്കൊരു പേടിയാണെങ്കിൽ നമുക്കൊരു വരുമോ? പേടിക്കേണ്ട ആളൊന്നല്ല, പക്ഷെ നമ്മളങ്ങനെ പേടിന്റെ ആളത്തേക്ക് വരില്ല. നമ്മുടെ ഒരു മാനേജറാണ്, നമ്മുടെ ഒരു സൂപ്പർവൈസറാണ്, നമുക്ക് അയാളോട് ഇഷ്ടമല്ലെങ്കിൽ പേടിയാണ് നമ്മളുടെ മുമ്പിൽ വരും. അള്ളാഹുവിന്റെ വിഷയം നേരം അള്ളാഹിനെ പേടിണ്ടെങ്കിൽ അള്ളാഹിനെടുത്ത് തന്നെ വേണ്ടെന്ന്. അള്ളാഹില്ലേ, നിന്നിലേക്കല്ലാതെ ഓട്ടമില്ല പടച്ചവന്, നിന്നെ പേടിക്കോ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഓടേണ്ടി വരും, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഓടി വരികയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുത്തേക്ക് തന്നെ ഓടി വന്നാലേ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി പോവുള്ളൂ. അള്ളാഹുവിനെ പേടിയുണ്ടോ, റബ്ബിന്റെ അടുത്തേക്ക് ഓടി വരണം. അപ്പൊ മനസ്സിന് കിട്ടുന്നൊരു വല്ലാത്തൊരു റാഹത്തുണ്ട്, അത് നിങ്ങൾ ആസ്വദിക്കണം. അത് ഞാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അത് നിങ്ങൾ എത്ര അളവ് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങളൊന്നും പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു വിഷയം. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു നിരീയൊരു റഷാബാൻ മാസം നമ്മള് മ്യൂസിക്കൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അതിന് മ്യൂസിക് കേൾക്കാൻ തോന്നാണ്, വേഗം പ്ലഗ് ചെയ്യാം. ഷേഖ് സുദേശിയുടെ, ഷേഖ് അഫാസിയുടെ, ഷേഖ് മിൻഷാവിയുടെ, അലി ഷേഖ് തൻതാവിയുടെ, തബ്ലാവിയുടെ, അല്ലെങ്കിൽ ബുഹാത്തർ എന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് റിസൈറ്റേഴ്സ്, അവരുടെയൊക്കെ ഖുർആനിന്റെ ആപ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒന്ന് കേട്ടുകൊണ്ടിരിക്കുക ഇയർഫോൺ വെച്ചിട്ട്, അല്ലെങ്കിൽ വാഹനത്തിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഒരു മാസം കൊണ്ട് ട്രൈ ചെയ്യുക. ഇൻഷാല്ലാ പറയാൻ ധൈര്യം ഉണ്ടാവില്ലേ? എന്തിനാ പറഞ്ഞത്? വാഹനമുള്ളവർക്ക് ഇത് വളരെ ഈസിയാണ്. വാഹനം അള്ളാഹു ചെയ്ത വലിയൊരു നിയമത്തല്ല. ഒരു സ്വിച്ച് ഇട്ടാൽ തണുത്ത കാറ്റും, അടുത്ത സ്വിച്ച് ഇങ്ങനെ ട്യൂൺ ചെയ്താൽ ഹോട്ടയറും ഇതൊക്കെ ഭയങ്കര നിയമത്തല്ലേ? എത്ര വലിയ നിയമത്താണെന്ന് നമ്മൾ വാഹനം എയർ കണ്ടീഷൻ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ അമർത്തിയിട്ട് തണുത്ത കാറ്റ് വരെ നമ്മൾ എന്ത് ചെയ്തു? എങ്ങനെ ഇതിനൊക്കെ അള്ളാഹു ശുക്ര ചെയ്യാൻ ഫോട്ടോ എടുക്കാം? നാട്ടിലൊരു ആക്സിഡന്റ് ആയിട്ട് രണ്ട് ചെറുപ്പക്കാർ കാർ ക്രാഷിലും മരിച്ചിരിക്കുകയാണ്. വളരെ ഫൈറ്റൽ ആക്സിഡന്റ്, എന്താണ് മരിച്ചു? അവര് മയ്യത്തെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ കാറിലെ ലൗഡ് മ്യൂസിക്കാണ്, കാറ് ക്രഷ് ആയിട്ടുണ്ട്, പക്ഷെ ലൗഡ് മ്യൂസിക് വെച്ച് പോയിട്ട് അതിലാണ് ഈ മരിക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവസാനം ഒരു കെലിമെല്ലാം ഓർമ്മ വരും, അവസാനം അള്ളാഹുവിനെ പറ്റിയോ? ഈ പാട്ടിലൊക്കെ വരുന്ന ഒരു തരം വ്യഭിചാരത്തിലേക്കുള്ള ചിന്തകളാണ്, നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഒരു തരം മനുഷ്യനെ ഒന്ന് വൈകാരികമായി ഉത്തേജിപ്പിക്കലാണ് പാട്ടിന്റെ അവസാനത്തെ റിസൾട്ട് എന്നാണ് അല്ലേ? നമ്മള് സിനിമ പാട്ടുകളോ അല്ലാത്ത പാട്ടും നല്ല അള്ളാഹുവിനെ പറ്റി വരുന്ന പാട്ടിനെ പറ്റി എല്ലാം വിശേഷം പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാത്ത പാട്ടുകളൊക്കെ ഒരു തരം വൈകാരികത നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടാക്കിത്തരില്ല, അല്ലേ അതിന്റെ ലക്ഷ്യം? അതുകൊണ്ടാണ് റുഖിയത്തുൽ സിന ഇത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് എന്ന് പറയാൻ കാരണം വരുമാകെ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ മരിക്കാൻ വിചാരിച്ചു, പ്രത്യേകിച്ച് ദുബൈ റോഡുകളൊക്കെ. എപ്പോഴും നമ്മൾക്ക് മരണത്തിന്റെ ഒരു ഇഞ്ച് അരഞ്ച് ഗ്യാപ്പിലേക്ക് യാത്ര ചെയ്യുന്നത് അല്ലേ? നമ്മുടെ സൈഡിലൂടെ പോകുന്ന വാഹനങ്ങൾ, അവരൊക്കെ ഡബിൾ ഇൻഷുർ ചെയ്ത് പോകുന്നവരെ, കുട്ടി അവൻ മരിച്ചാൽ എന്റെ വാഹനത്തിന് കുഴപ്പം പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഓടിക്കുന്ന ആൾക്കാരുണ്ടോ നമ്മുടെ സൈഡിലൊക്കെ? ആ നേരത്ത് നമ്മൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. അവസാനം നിങ്ങൾ കേട്ടതുണ്ടോ, ഇന്നമല്ല അഅ്മാലു ബിഖവാതിമിഹ, ഏതൊരു മനുഷ്യന്റെ കർമ്മവും അളക്കപ്പെടുന്നത് അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. നിങ്ങൾക്കൊരു ദുബൈ കെഎംസിസിക്കോ, അല്ലെ സ്റ്റേറ്റ് കെഎംസിസിക്കോ, നാഷണൽ കെഎംസിസിക്കോ എത്ര കാലം നിങ്ങൾ അധ്വാനിച്ചു എന്ന് വിചാരിച്ചോളൂ. മനുഷ്യന്മാരുടെ സ്വഭാവം പറയാം, അവസാന കാലത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കണമെങ്കിൽ അത് മാത്രമേ മനുഷ്യന്മാര് പറയുള്ളൂ. അത്രയും കൊല്ലം നിങ്ങൾ ഊണ ഉറക്കില്ലാതെ അധ്വാനിച്ച അധ്വാനം മനുഷ്യന്മാർ പറയില്ല, അവസാനത്തെ ഒരു കുറ്റമേ പറയുള്ളൂ അല്ലെ? അവസാനം ചെയ്തതുണ്ടോ അത് നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അതിന്റെ മുമ്പ് എത്രയോ നന്മ ചെയ്തല്ലോ, ആരും പറയില്ല.
അള്ളാഹുവിന്റെ മലക്കൾ എഴുതി വെച്ചതിന് തീമിലായി അല്ലേ. അള്ളാഹുവിന്റെ കണക്കും അങ്ങനെ തന്നെയാണ്. എല്ലാം ജീസ ജഡ്ജ് ഓൺലി ബൈ എൻഡിങ്. നമ്മൾ എങ്ങനെയാണ് ഒരു വിഷയം അവസാനിപ്പിച്ചത് അങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു എണ്ണുന്നത്. അപ്പോ ആ ഒരു നല്ല സമയത്ത് ഒരു നല്ല കാര്യം കിട്ടുകൊണ്ടിരുന്ന അവസ്ഥയിലാണെങ്കിൽ എന്തൊരു നല്ല റാഹത്താണ് അല്ലേ. സൗദി അറേബ്യയിലെ നമ്മുടെ ഷെയ്ഖ് ഖലീഫയുടെ സുഹൃത്തുക്കള് ആംബുലൻസിൽ സർവീസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. അനുഭവം പറഞ്ഞു, ഒരു കാർ ആക്സിഡന്റിൽ ഇതേപോലെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. അല്ല, ഒരാള് ഓൺ സ്പോട്ട് മരിച്ചു, ഒരാള് മരിക്കാറായ വളരെ ഡെഡ്ലി സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഇവര് അവരുടെ സ്ട്രക്ചർ കൊണ്ടുവന്ന് റോഡിൽ കിടത്തി. അവർ മുസ്ലിമികളാണ്, പോലീസ് നല്ല പടച്ചുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഈ സംഭവം ഷെയ്ഖ് ഖലീഫയോട് പറഞ്ഞു. അദ്ദേഹം അത് ഉദ്ധരിക്കുകയാണ്. അങ്ങനെ ഏതാനും ഹോസ്പിറ്റലിലെത്തി അവർ മരിക്കുകയാണ്, മരിക്കുന്നു. അവർക്ക് മുന്നേ മരിച്ചു കഴിഞ്ഞു. ഇവനോട് എലിമിച്ചടി കൊടുത്തു, ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോവില്ലേ അവസാനം നല്ല വാക്ക് പറഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവസാനത്തെ യാത്ര പറച്ചില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവട്ടെ എന്ന് വിചാരിച്ച് ചൊല്ലി കൊടുക്കാൻ ചൊല്ലാൻ പറ്റുന്നില്ല. അവസാനം നോക്കുമ്പോൾ എന്തോ എന്ന് പറയുന്നുണ്ട്. ചെയ്വെച്ച് നോക്കുമ്പോ ഒരു അറബിയിലെ ഒരു സിനിമ പാട്ടം പാടുന്നത്. അങ്ങനെ ചെറുപ്പക്കാരൻ മരിച്ചു. ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ദിവസങ്ങളോളം കരഞ്ഞാണ് സമ്പാദിച്ചിട്ട്. ആ ചെറുപ്പക്കാരൻ കെലിമെല്ലാം തോന്നിയിട്ടുണ്ടായില്ലല്ലോ, നമ്മൾ പറഞ്ഞുകൊടുത്തോ ചൊല്ലാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നിരന്തരമായി നമ്മൾ കേൾക്കുന്നുണ്ടോ അതേ നമുക്ക് ഓർമ്മ വരുള്ളൂ. അതാണ് വിഷയം. നമുക്ക് അവസാനത്തെ കലാമെന്ന് പറയുന്നുണ്ട്, പറയും വേണം. പക്ഷെ നമ്മളിത് പറഞ്ഞ് പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളിത് നിരന്തരം കേട്ടിട്ടില്ലെങ്കിൽ പറയാൻ കഴിയില്ല. അതാണ് വിഷയം. നമുക്ക് പ്രാക്ടീസ് ഇല്ലാതെ പറയാൻ പറ്റുള്ളൂ. നമ്മളിത് ചൊല്ലിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒരു ദിക്കിന്റെ തലസ്സിലും പോയി ഇരുന്നിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്കല്ലേ ദിക്കിന് ചൊല്ലിയിട്ടില്ല. നമ്മൾ ചൊല്ലുന്നതും കേൾക്കുന്നതും വേറെ പല പാട്ടുള്ളതും ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് എരുമെല്ലാം വെച്ചാൽ അപ്പൊ നമ്മുടെ എന്ത് എങ്ങനെയാണെന്ന് ആദ്യമേ നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ഈ പോക്ക് പോയാൽ നന്നായി പോകുന്നതിന് മനസ്സിലാക്കാൻ വേണ്ടി ഡെസ്റ്റിനേഷൻ എങ്ങനെയാണെന്ന്, അല്ലാത്തവർക്ക് അങ്ങനെ മനസ്സിലാക്കാം നന്നാവുന്ന തീരുമാനമില്ലെങ്കിൽ. അപ്പൊ നമ്മള് കളിക്കാൻ വന്ന ലോകമല്ല, ഇവിടെ നിന്ന് പോകണം. നമ്മൾ എന്ത് ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും ഇവിടെ നിന്ന് പോയേ പറ്റും. പോകാൻ പറ്റില്ല എന്നൊരു കേണ്ടോ? നമ്മൾ പോകില്ല എന്ന് പറഞ്ഞാൽ വലിയ പെണ്ണുങ്ങളൊക്കെ ഭർത്താവ് വെച്ചിട്ട് എന്റെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങൾ പറഞ്ഞേ കേട്ടോ, ഒന്നോട്ടെ ഭർത്താവ് എന്ന് പറഞ്ഞ് ഒരു ഉത്തേജ് പോയാൽ രണ്ടീസം കഴിഞ്ഞാൽ അവിടെ ഇവരുടെ ഞങ്ങൾ കൊണ്ടേക്കൂളി എന്ന് പറഞ്ഞിട്ട് അല്ലേ. മൂന്ന് ദിവസം കഴിഞ്ഞാൽ കൊണ്ടേക്കൂളി എന്ന് പറയില്ലേ, മണ്ടിട്ട് വയ്യാൻ കൊണ്ടുപോകും. നമ്മളൊക്കെ നമുക്ക് ഇടക്കിടക്ക് തോന്നുന്നു ഉപയോഗ ടവർസ് കാണുമ്പോൾ നമ്മൾ ഇക്കമെന്നവരല്ല കേട്ടോ. നമ്മൾ വേറെ ഏതോ ഭൂമിയിലാണ്, ഏതോ ഗ്രഹത്തിലാണ് നമ്മളിപ്പോ താമസിക്കുന്നത്. നമുക്ക് മരണമൊന്നുമില്ല എന്ന് തോന്നും. ഇത് പിശാചി ചെയ്യുന്ന വലിയൊരു ട്രിക്കാണ്. അതുകൊണ്ട് ഒരുങ്ങിക്കോളൂ, അതിന് പ്രിപ്പയർ ആയിക്കോളൂ. റമദാൻ അതിന്റെ സൂചനകളാണ്. അത് ഓർമ്മിപ്പിക്കാൻ അള്ളാഹു ഇടക്കിടക്ക് ഓരോ അവസരങ്ങൾ തരുന്നത്. അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ മനസ്സമാധാനം പടച്ചോ വരും. അല്ലാത്ത ഒന്നിലും മനസ്സമാധാനമില്ല. അല്ലാ വിധിക്കില്ല ഹിതത്വമൊക്കെ അള്ളാഹു നോക്കിട്ട് മാത്രമേ സമാധാനം കിട്ടൂ. ഏത് വിഷയം അള്ളാഹുവിന് വേണ്ടി ചെയ്യാം, ഏത് പ്രവൃത്തിയും അള്ളാഹുവിന്റെ പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യാം. അതിന് പറക്കത്തുണ്ടാവും, അതിന് സമാധാനം ഉണ്ടാവും, നാളെ പരലോകത്തിൽ നിന്ന് കൂലി ഉണ്ടാവും. അതുകൊണ്ട് എന്റെ സ്വന്തം നഫ്സിനോട് ഞാൻ വസീത്ത് ചെയ്യാം. ഞാൻ നിങ്ങളെക്കാൾ ഒട്ടും മുന്തിയവനല്ല, നിങ്ങളെക്കാളും മോശപ്പെട്ടവനാണ്. പക്ഷേ നമ്മളെല്ലാവരും കൂടെ മനസ്സിലാക്കണം, ഖുർആനോദാൻ കുറച്ച് സമയം കണ്ടെത്തണം. അള്ളാഹുവിന്റെ കിതാബിനോട് ചെയ്യുന്ന ഖിദ്മത്ത് ഒന്ന് അങ്ങനെയാണ്, മറ്റൊന്നതിൽ പറഞ്ഞ വിഷയങ്ങൾ പഠിച്ച് ജീവിക്കലാണ്, മറ്റൊന്ന് ഖുർആൻ ഹിഫ്ളു ചെയ്യലാണ്. ഇതൊക്കെ ഖുർആനോട് ചെയ്യുന്ന സേവനങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യാ, സമയം കണ്ടെത്തുക. നമുക്ക് അള്ളാഹു ഞമ്മത്തൊക്കെ തന്നില്ല, അനുഗ്രഹങ്ങൾ തന്നില്ലേ, ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് ചെയ്യുന്ന ശുക്ർ ിൽ നിങ്ങൾക്ക് ഞാൻ കാരുണ്യവും അതുപോലെ തന്നെ ശിഫയും ഹൃദയത്തിന്